ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു കടുമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത്. സോ നമുക്ക് തുടങ്ങാം, ലെറ്റ്സ് സ്റ്റാർട്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 8 ദിവസം ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അതിൽ വെള്ളമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ വെള്ളത്തിൽ നിന്ന് മാങ്ങ മാറ്റുകയാണ്. പിന്നെ ഉപ്പിലിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാങ്ങ തണ്ടോടുകൂടി തന്നെ ഇടുക കേട്ടോ. ഇനി നമ്മളൊരു ബൗളെടുത്തിട്ട് അതിലോട്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഈ 2 മുളക് പൊടി ഒരേ മെഷർമെൻറ്റിൽ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് കടുക് പൊടിയാണ്. കടുക് പൊടി ഫൈൻ പൗഡർ ആക്കി എടുത്ത ഒരു ലുക്ക് ഉണ്ടാവില്ല, അപ്പം അത്രയ്ക്ക് ഫൈൻ ആക്കി എടുക്കണ്ട. പിന്നെ നമുക്ക് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചൊരു ഉപ്പുവെള്ളം ഉണ്ടല്ലോ, അതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് സ്ട്രക്ചർ കറക്റ്റ് ആക്കി എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ മാങ്ങ ഓരോന്നോരോന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പുറത്തുള്ള ബെല്ലൈക്കണിലൂടെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, അതിൽ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ നമുക്ക് ആ ബൗളിൽ മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ വേറെ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഭരണിയിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ഭരണിയിലോട്ട് മാറ്റുകയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ കഴിച്ച് നോക്കിയിട്ടില്ല, 3 മാസം കഴിഞ്ഞിട്ടിട്ട് നമ്മൾ കഴിക്കാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പറയാൻ പറ്റില്ല. 3 മാസം കഴിഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ ചെയ്തിട്ട് ടേസ്റ്റ് പറയാം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മളിത് അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊരു വാഴയുടെ ഇല ഒന്ന് വാട്ടിയിട്ട് അതിൽ കുറച്ച് നല്ലെണ്ണയൊക്കെ ആക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കണം. അപ്പം അതിൻ്റെ മസാല ഒക്കെ നമുക്ക് ഇതിലോട്ട് ഒഴിക്കുക കേട്ടോ. അപ്പം നമ്മൾ വാട്ടി വെച്ച വാഴയിൽ കുറച്ച് നല്ലെണ്ണ ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ചെടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം വീണ്ടും നല്ലെണ്ണ ഒഴിക്കണം. അത് കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലെണ്ണ ഇങ്ങനെ ഒഴിക്കുന്നത്. അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലെണ്ണ. അപ്പോൾ എല്ലാ സൈഡിലും കറക്റ്റായിട്ട് ഒഴിക്കുക. ശേഷം നമുക്കിത് അടച്ച് വെക്കുക കേട്ടോ. നമ്മുടെ ഭരണി അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു കോട്ടൻ്റെ ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് ആ കോട്ടൻ്റെ ക്ലോത്ത് വെച്ചിട്ട് അവിടെ കവർ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് എടുത്ത് വെച്ചിട്ട് 3 മാസം കഴിഞ്ഞിട്ട് കഴിക്കാം. സോ ഗായ്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. Thanks for watching. Take care and bye-bye.